ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിൽ എത്തിച്ചേരണം, നിത്യജീവൻ പ്രാപിക്കണം എന്ന ലക്ഷ്യവുമായി ജീവിക്കുന്നവരാണ് ക്രിസ്തീയ വിശ്വാസികളായ നാം ഓരോരുത്തരും. ഒരിക്കൽ ഈശോയെ പരീക്ഷിക്കുവാനായി ഒരു നിയമജ്ഞൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതിന് മറുപടിയായി ഈശോ നൽകുന്ന വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 10:25 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന നല്ല സമരിയക്കാരൻ്റെ ഉപമ. എന്തുകൊണ്ടായിരിക്കാം സുവിശേഷകൻ ഈ സമരിയക്കാരനെ നല്ല സമരിയക്കാരൻ എന്ന് വിളിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, മറ്റുള്ളവർ ഈ വഴിയരികിൽ വീണുകിടന്ന മനുഷ്യനെ കണ്ടിട്ടും കാണാതെ കടന്നുപോയി. എന്നാൽ ഈ സമരിയക്കാരനാകട്ടെ അവന് വേണ്ട എല്ലാ ശുശ്രൂഷകളും നൽകി അവനെ സ്നേഹിച്ചു, അവനോട് കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, സമരിയക്കാരനുണ്ടായിരുന്ന 3 മനോഭാവങ്ങളാണ് അവനെ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സഹായിച്ചത്. ഒന്നാമതായി, അവൻ തൻ്റെ തന്നെ സുരക്ഷിതത്വത്തിൻ്റെ അതിർത്തികൾ അതിലംഘിച്ചു. ആ പുരോഹിതനെ പോലെയും ലേവായനെ പോലെയും ഈ മനുഷ്യനും ഒരു യാത്രയിലായിരുന്നു. എന്നാൽ വഴിയരികിൽ മൃതപ്രാണനായി കിടന്നിരുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. അവൻ തൻ്റെ തന്നെ യാത്രയുടെ ലക്ഷ്യവും തൻ്റെ തന്നെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മറന്നുകൊണ്ട് ആ മനുഷ്യനെ ശുശ്രൂഷിക്കുവാനായിട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനായിട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ, നാമും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ഈ ഒരു റിസ്ക് എടുക്കുവാൻ തയ്യാറായാൽ മാത്രമേ നമുക്കും നല്ല സമരിയക്കാരനായി തീരുവാൻ സാധിക്കൂ. രണ്ടാമതായി, അവൻ ഞാൻ എന്ന ഭാവം ഉപേക്ഷിച്ചു. എനിക്ക് എന്ത് നേട്ടം കിട്ടും, എൻ്റെ പേരും പ്രശസ്തിയും എപ്രകാരമായിരിക്കും എന്നുള്ള എല്ലാ ചിന്തകളും വെടിഞ്ഞുകൊണ്ട് തന്നെ തന്നെ മറന്നുകൊണ്ടാണ് ഈ സമരിയക്കാരൻ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യണമെങ്കിൽ, എന്നിലെ ഞാൻ എന്ന ഭാവം അകംഭാവം വെടിഞ്ഞാൽ മാത്രമേ എനിക്കും നല്ല ശുശ്രൂഷകനാകുവാൻ സാധിക്കൂ. മൂന്നാമതായി, അവൻ തനിക്കുണ്ടായേക്കാവുന്ന ലാഭനഷ്ട കണക്കുകൾ പരിശോധിച്ചതേയില്ല. ഒരു പരിചയമില്ലായിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ കൂടിയും അവന് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒരുക്കുവാൻ ഈ മനുഷ്യൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ പോലും സുഹൃത്ബന്ധങ്ങൾ പോലും പലപ്പോഴും ഈ ലാഭനഷ്ട കണക്കുകൾ വെച്ച് പരിശോധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമരിയക്കാരൻ നമുക്ക് നല്ലൊരു മാതൃകയാണ്. മറ്റുള്ളവർ ശുശ്രൂഷിക്കുമ്പോൾ സഹായിക്കുമ്പോഴെല്ലാം നമ്മുടെ ലാഭനഷ്ടങ്ങൾ പരിഗണിക്കാതെ നമ്മെ തന്നെ മറന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഈ സമരിയക്കാരൻ നമുക്ക് നല്ലൊരു മാതൃകയും പ്രചോദനവും അതോടൊപ്പം ഒരു വെല്ലുവിളിയുമാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെ പറ്റി പ്രതിപാദിക്കുന്ന വചനഭാഗത്ത് കർത്താവ് തൻ്റെ വലതുവശത്ത് ഉപവിഷ്ടരായവരോട് ഇപ്രകാരം പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന്. വചനം നമ്മെ ഇപ്രകാരം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക അസാധ്യമെന്ന്. പ്രിയമുള്ളവരെ, ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള വഴി നമ്മൾ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്തു കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. നമുക്കും നല്ല അയൽക്കാരനായി, നല്ല സമരിയക്കാരനായി വർത്തിക്കുവാൻ സാധിക്കുന്ന ധാരാളം അവസരങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അയൽക്കാർക്ക്, വേദന അനുഭവിക്കുന്നവർക്ക് എല്ലാം നമ്മളാലാകുന്ന സഹായങ്ങളും സേവനങ്ങളും ചെയ്യുവാൻ നമുക്ക് ആകട്ടെ. അതുവഴി ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമ്മളിലൂടെ മറ്റുള്ളവർക്കും ദർശിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കും നല്ല സമരിയക്കാരായി തീരാം. ആമേൻ.